ഹലോ അപ്പോൾ അടുത്തൊരു സെയിൽ വീഡിയോ ഇങ്ങനെ വന്നെത്തി നമുക്ക് ഈ പ്രാവശ്യം സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് ഡബിൾ ഡിലൈറ്റ് അല്ലെങ്കിൽ ഹൈബ്രിഡ് ഡിലൈറ്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഒരുപാട് പൂക്കൾ അതും ഒരു കുലയിൽ തന്നെ ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഡബിൾ ഡിലൈറ്റിൻ്റെത് അതുപോലെ നല്ല ഫ്രഷ് ലുക്ക് ാണ് ഒരു പ്രത്യേക കളർഫുള്ളായിട്ട് നിൽക്കുന്നതാണ് വൈറ്റും പിങ്കും റോസ് അങ്ങനെ ഒരുപാട് കളറുകൾ അതിൽ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയാണ് നമുക്കിതിൽ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവർ അല്ല കുറച്ച് ദിവസമായ ഫ്ലവർ ആണ് ഇതാ മുട്ട കണ്ടോ ഇത് ഭംഗിയാലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ഇത് വിരിയുന്ന സമയത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ട് ഇപ്പോഴും നോക്കുക നല്ല ഭംഗിയിൽ തന്നെയാണ് നിൽക്കുന്നത് എങ്കിലും ആ ഒരു ആദ്യം വിരിയ്പോൾ ഉള്ളൊരു ഭംഗി ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇതിപ്പോൾ പൂക്കൾ വിരിഞ്ഞ് മൂന്നാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് എങ്കിലും നല്ല ആരോഗ്യത്തോടു കൂടിയാണ് പൂക്കള് നിൽക്കുന്നത് കൊഴിയാറായിട്ടില്ല ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഒരുപാട് ദിവസം നിൽക്കും അതിനുശേഷം ഇവരുടെ കളറ് വേറൊരു രീതിയിലോട്ടാകും അപ്പോഴും കാണാൻ കണ്ടോ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കളർ ചേഞ്ച് വരുന്നുണ്ട് ശരിക്കും നമുക്ക് നേരിട്ട് കാണുമ്പോൾ അത് അതിൽ തന്നെയുള്ളൊരു കളർ ചേഞ്ച് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അതായത് പൂക്കൾ കൊഴിയാറാകുമ്പോൾ വന്നൊരു കളറായിട്ടല്ല വേറെ ഒരു ഷെയ്ഡിലോട്ട് മാറിയ പോലെ തോന്നും നല്ല ഭംഗിയുള്ള റോസുകളാണ് അതിലുപരി നല്ല ഹെൽത്തി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് പ്ലാന്റ്സ് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ടാണ് പ്ലാന്റ്സ് ഇരിക്കുന്നത് കണ്ടോ ഇഷ്ടംപോലെ മുട്ടുകളുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും പൂക്കൾ ഒരുപാട് വിരിയാനുണ്ട് നമുക്ക് ചിലപ്പോൾ പാക്ക് ചെയ്യുന്ന സമയത്ത് നിറച്ച് പൂക്കൾ ഇനിയും വിരിയും അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ഇട്ട് കാണിക്കാം കേട്ടോ കാരണം അത്രയും സുന്ദരിയാണ് നമ്മുടെ ഡബിൾ ഡിലൈറ്റ് അല്ലെങ്കിൽ ഹൈബ്രിഡ് ഡിലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കളറ് കയ്യിലില്ലാത്തവർ എന്തായാലും വാങ്ങുക നല്ല പ്ലാന്റ്സാണ് ഇനി നമുക്ക് നമ്മുടെ സ്ഥിരം വിശേഷങ്ങളിലോട്ടും വിശേഷങ്ങളല്ല നമ്മുടെ ഗാർഡനിലെ കുറച്ച് കാര്യങ്ങൾ പറയാം നമുക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക അതുപോലെ ഗൂഗിൾ പേ വഴിയാണ് നമുക്ക് ക്യാഷ് അടയ്ക്കേണ്ടത് ഇരുപത് ദിവസത്തിനുള്ളിലാണ് പ്ലാൻസ് അയച്ചു തരുന്നത് നമുക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ പ്ലാൻസ് അയക്കാൻ കഴി കഴിഞ്ഞിട്ടില്ല എങ്കിൽ യൂട്യൂബിൽ അപ്ഡേഷൻ തരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ പ്ലാൻസ് ഓർഡർ ചെയ്യുന്ന സമയത്ത് പുതിയ ആളുകളാണെങ്കിൽ നിങ്ങൾ പുതിയ കസ്റ്റമേഴ്സ് ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രീറ്റിംഗ് മെസ്സേജ് ഫുൾ വായിച്ചിരിക്കണം അതിനുശേഷം മാത്രം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അയച്ചിടുക നിങ്ങൾക്ക് ഡൗട്ട് വരേണ്ട കാര്യങ്ങളൊന്നുമില്ല ഒരു പ്ലാന്റ് ഓർഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഗ്രീറ്റിംഗ് മെസ്സേജിൽ കൊടുത്തിട്ടുണ്ട് അടുത്തത് മറ്റൊരു സുന്ദരിയായിട്ടുള്ള ക്ലൈമ്പിങ് ആണ് നല്ല നാടൻ ക്ലൈമ്പിങ് ആണ് അപ്പോൾ ഈ റോസിന്റെ കളർ എനിക്ക് പറയാൻ അറിയില്ല നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് പിന്നെ എല്ലാ പ്ലാന്റ്സിലും നിറയെ മുട്ടുകളായിട്ട് നിൽക്കുകയാണ് പൂക്കൾ അധികം വിരിഞ്ഞു തുടങ്ങിയിട്ടില്ല അപ്പോൾ വിരിഞ്ഞിട്ടുള്ള കുറച്ച് പൂക്കൾ മാത്രമേ ഞാൻ വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നമുക്ക് നിറയെ പൂക്കൾ കാണിക്കണം എന്നുണ്ട് അത് പാക്കിങ്ങിൻ്റെ സമയത്ത് എല്ലാവരും വിരിയുമായിരിക്കും അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാം ഇതിലിപ്പോൾ നിറയെ മുട്ടുകളാണ് നിങ്ങൾക്ക് പ്ലാന്റ്സ് ശ്രദ്ധിച്ച് അറിയാം മുട്ടുകളായിട്ട് നിൽക്കുകയാണ് നല്ല വെയിലേറ്റാ വാടിപ്പോകുന്ന ഒരു സുന്ദരിയാണ് അതിനർത്ഥം ഇതൊരു അടിപ്പൊളി നാടൻ റോസാണെന്ന് കേട്ടോ അപ്പോൾ കളറും അടിപൊളിയാണ് ഫ്രഷ് പ്ലാന്റ് ആണ് വേറൊരു കാര്യം ഇപ്പോൾ നല്ല ചൂടല്ലേ നിങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങളുടെ റോസ് നനയ്ക്കാറുണ്ട് ൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം റോസ് പ്ലാന്റ്സിനൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് നമ്മൾ എപ്പോഴും പറയും നല്ല വെയില് കൊള്ളണം റോസ് നല്ല വെയില് കൊണ്ടാലേ വളരുകയുള്ളൂ എന്നൊക്കെ പറയും എനിക്കതൊക്കെ ശരിയാണോന്ന് അത്ര അറിയില്ല കാരണം ഇപ്പം നല്ല വെയിലാണ് ഈ ഒരു വെയില് റോസ് എന്നല്ല മിക്ക പ്ലാന്റ്സിനും പറ്റാത്തൊരവസ്ഥയാണല്ലേ അപ്പോൾ ഞാനിപ്പോൾ രണ്ട് നേരം നനയ്ക്കുന്നു മൂന്ന് നേരം നനയ്ക്കുന്നു എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഇപ്പോൾ വെള്ളം തടിച്ചു കൊടുത്തോണ്ടിരിക്കുവാണ് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് റോസ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങളുടെ റോസ് നനയ്ക്കാറുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ അട്ടിപ്പൊളി പ്ലാന്റ് ആണ് ഈ ഇങ്ങനത്തെ റോസുകൾ നിങ്ങൾ ഇപ്പോൾ മാക്സിമം വെറൈറ്റി റോസുകൾ കിട്ടുമ്പോൾ വാങ്ങുക കാരണം ഇപ്പോൾ റോസ് അധികം വരുന്നില്ല നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഞാൻ ട്രീ റോസുകളുടെ സെയിൽ വീഡിയോ ഇടുന്നത് വളരെ കുറവാണ് ഇതൊക്കെ തന്നെയാണ് റോസ് നമുക്കധികം കിട്ടുന്നില്ല അപ്പോൾ വെറൈറ്റി റോസുകളാണെങ്കിൽ നിങ്ങൾ കിട്ടുന്ന സമയത്ത് വാങ്ങി നടുക നടുകോ അപ്പോൾ അതെ ഈ ഒരു വെറൈറ്റി നിങ്ങൾ കണ്ട നിറച്ച് മുട്ടുകളായിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ പൂക്കൾ വിരിഞ്ഞിട്ടില്ല കേട്ടോ വിരിഞ്ഞേക്കുന്ന കുറച്ച് ഫ്ലവേഴ്സാണ് കാണിച്ചു തന്നത് ഇനി അടുത്ത് നമ്മൾ കഴിഞ്ഞ സെയിൽ വീഡിയോയിലൊക്കെ ഇട്ടു വളരെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായുള്ള ഒരു സൂപ്പർ സുന്ദരി റോസ് ആണ് ക്ലൈമ്പിങ് റോസ് തന്നെയാണ് കേട്ടോ അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ എപ്പോഴും വിടിയാൻ മടിക്കുന്ന സുന്ദരി റോസുകൾ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതിൽ ഒരാളാണിത് വിടിയാൻ ഉദ്ദേശിക്കുന്നത് വിരിഞ്ഞ് കിട്ടാൻ നല്ല പാടാണ് അതുപോലെ തന്നെ കൊഴിഞ്ഞു പോകത്തുമില്ല പെട്ടെന്ന് അപ്പോൾ അതുപോലത്തെ ഒരു അടിപൊളി ക്ലൈമ്പിങ് ഇത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല യെല്ലോ കളർ ഓറഞ്ച് കളർ ഓഫ് വൈറ്റ് മെറൂൺ കളർ എല്ലാം ചേർന്ന ഒരു ആണ് കാണാൻ അതിസുന്ദരിയാണ് ഓരോ സമയത്തും ഓരോ ഭംഗിയാണ് കേട്ടോ അതായത് മുട്ട മൊട്ടായിരിക്കുമ്പോൾ ഒരു ഭംഗി കുറച്ച് വിരിഞ്ഞു കഴിയുമ്പോൾ വേറൊരു സ്റ്റൈല് നന്നായിട്ട് വിരിഞ്ഞു കഴിയുമ്പോൾ വേറൊരു സ്റ്റൈല് അങ്ങനെ ഞങ്ങൾക്ക് പല പല സ്റ്റൈലുകളിൽ കാണാൻ പറ്റിയ ഒരു സുന്ദരി കുട്ടിയാണ് ഈ റോസ് നമുക്കിതെപ്പോഴും അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് തൈകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സെയിലിനായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളൊരു റോസ് ആണ് അപ്പോൾ ഒരുപാട് വെറൈറ്റികളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ക്ലൈമ്പിങ് ഒക്കെ വാങ്ങുക എല്ലാ വെറൈറ്റികളാണ് നമ്മൾ കൊണ്ടുവരാറ് അതിൽ മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ കയ്യിൽ അധികം ഉണ്ടാവാറില്ല അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ നമ്മളത് പരിഹരിക്കാനായിട്ട് പ്രീ ഓർഡർ എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി കൊണ്ടുവരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ് നേരത്തെ ബുക്ക് ചെയ്യാം നമ്മൾ സെയിൽ വീഡിയോ ഓൺലൈനിൽ സെയിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഓർഡർ ചെയ്തവർക്ക് കൊടുക്കും അങ്ങനെ ഒരു ഇത് വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് പരിചിതമായിരിക്കാം കാരണം മിക്ക ചാനലുകളിലും അങ്ങനെ ഒരു സംവിധാനം ഉണ്ട് നമ്മൾ കുറച്ച് വൈകിട്ട് അത് കൊണ്ടുവരാനായിട്ട് ഇനി അടുത്തത് ഈ റോസ് ഞാൻ എൻ്റെ ചാനലിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഗാർഡനിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡാൻസിങ് റോസ് എന്ന പേരിലാണ് പലരും പല പേരാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ ടേക്കുന്ന പേര് ഡാൻസിങ് റോസാണ് റോസ് എന്നാണ് വേറെ ഒന്നുമല്ല ഇവർ ഇവർ നല്ല കാറ്റത്ത് നല്ല ആടിക്കളിക്കുന്ന നല്ല ഡാൻസ് ചെയ്യുന്ന പോലത്തെ റോസാണ് അപ്പോൾ ഈ ഒരു റോസ് നമ്മുടെ ഗാർഡൻ തുടങ്ങിയ സമയത്ത് ഞാൻ സീലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് എന്നോട് ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുല കുലയായിട്ട് അ അടിപ്പൊളി പൂക്കളുണ്ടാവും ഡബിൾ പെറ്റൽസ് പോലെ ഇരിയുന്ന റോസാണ് ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും ഇതും നല്ലൊരു കളർഫുള്ളായിട്ടുള്ള റോസാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയും ഫ്രഷ് പ്ലാന്റ്സ് ഒരുപാട് കാലത്തിന് ശേഷം കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇതാ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ നമ്മൾ പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എക്സ്ട്രാ ഫോട്ടോസൊക്കെ ചോദിക്കുന്നവരുണ്ട് ഞാൻ മിക്കപ്പോഴും വീഡിയോ ഇരുപത് മിനിറ്റ് ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നത് എങ്കിലും പോലും വീണ്ടും ഫോട്ടോസ് ചോദിക്കുന്നവർ ചോദിക്കുന്നവരുണ്ട് എൻ്റെ കയ്യിൽ എക്സ ഫോട്ടോസായിട്ടൊന്നും ഇല്ല വീഡിയോസാണ് മിക്കതും ഞാൻ എടുത്തിടുന്നത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോസ് യൂട്യൂബിൽ തന്നെ നോക്കി കണ്ട് മനസ്സിലാക്കുക പ്ലാന്റ്സ് നല്ല ഫ്രഷ് ആണ് ഇതാണ് ഇതിൻ്റെ പൂക്കളെന്നൊക്കെ പറയുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പം എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അവൻ്റെ മാഡത്തിന് വേണ്ടി അവൻ്റെ വർക്ക് ചെയ്യുന്ന ഓഫീസിലും മാമിന് വേണ്ടി ഈ ഒരു റോസ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് നാൾക്ക് മുന്നേ ആണ് എന്നിട്ട് കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് അവനൊരു പിക്ക് അയച്ചു തന്നു ഇഷ്ടം ഇഷ്ടംപോലെ പൂക്കളായിട്ട് നിൽക്കുന്നത് അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ ഞാനിതൊരു ചെറിയ കവർ റോസാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നിന്നാണ് നിറച്ച് പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ എനിക്ക് അത് എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നു ഭയങ്കര സന്തോഷമായി പിന്നെ ഇതെനിക്ക് അങ്ങനെ കിട്ടാനില്ല ഈ ഒരു റോസ് ആ സമയത്ത് സെയിൽ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ഇതിനെ കിട്ടുന്നത് നിങ്ങളെൻ്റെ വീഡിയോസ് തന്നെ നോക്കിയറിയാം ഇങ്ങനൊരു റോസ് ഈ അടുത്തങ്ങ് ഞാൻ സെയിലിന് ഇട്ടിട്ടില്ല അപ്പോൾ നമ്മുടെ ഗാർഡനിലെ ഈ ഡാൻസിങ് റോസ് സുന്ദരി ആർക്കെങ്കിലും വേണമെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്തുകൊള്ളുക ഇതധികമില്ല കുറച്ച് കിട്ടിയിട്ടുണ്ട് കിട്ടിയതൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് വെറൈറ്റി എന്ന് പറയാ പറഞ്ഞാൽ കുറഞ്ഞു പോകും എന്താ പറയുക നമ്മുടെ ഏതെങ്കിലും റോസിൽ വൈറ്റ് നമ്മുടെ കണ്ണിൽ പെടാതെ നിന്ന് പെട്ടെന്ന് കണ്ട് എനിക്ക് കിട്ടിയൊരു റോസാണ് കേട്ടോ ഇത് നമ്മൾ വൈറ്റ് ഒരുപാട് സുന്ദരികളെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൻ റോസിൻ്റെ പ്രത്യേകത വളരെ ചെറിയ മുട്ടുകളായിട്ട് നിൽക്കും പിന്നെ ഒരു പ്രത്യേകതയുണ്ട് ഇവരുടെ മുട്ടുകൾ കാണാൻ നല്ല ഭംഗിയാണ് കണ്ടോ പിന്നെ കുറച്ച് വിരിഞ്ഞു വരും കുറേ കഴിയുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് വിരിഞ്ഞു വരും ഒരു പ്രത്യേകതയാണ് ഏതെങ്കിലും റോസ് കാണാനായിട്ട് മിക്ക റോസിൻ്റെ സൈഡിലായിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡൊക്കെ ഉണ്ട് അതിന് അപ്പോൾ അതിൻ്റെ ഒരു വൈറ്റ് കളറ് എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് കിട്ടുവാണ് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ വെറൈറ്റിയാണ് അപ്പോൾ റേറ്റിൽ കൊടുക്കുകയുള്ളൂ നമ്മളേലൊരു പ്ലാന്റ് ഉള്ളൂ ഈ ഒരു പ്ലാന്റ് ഈ ഒരു റോസ് കിട്ടിയിട്ടുള്ളൂ നിങ്ങൾക്കറിയാം ഏതേം റോസ് എനിക്ക് അങ്ങനെ അധികം കിട്ടാറില്ല ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ടാണ് കിട്ടാറ് അപ്പോൾ ഈ പ്ലാന്റ് വേണ്ടവർക്ക് അതായത് ആ ഒരു ഭാഗ്യശാലി എപ്പോഴും നമ്മുടെ ചാനലിൽ ഒരു ഭാഗ്യശാലി അവർക്കാണ് ഈ റോസ് കിട്ടുള്ളൂ കേട്ടോ കാരണം ഇത് ഒരെണ്ണേ ഉള്ളൂ അപ്പോൾ നമ്മുടെ നമ്മുടെ ഗാർഡനിലെ ഇതൊരു വെറൈറ്റിയിൽ വെറൈറ്റി ആണ് ഏതെങ്കിലും റോസിൻ്റെ വൈറ്റ് കളർ കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് നമുക്ക് ക്യാമറ ഫോക്കസ് ചെയ്യുന്നില്ല അത്രയ്ക്കും പാല് പോലത്തെ കളറാണ് ഇതിൻ്റെ അതുപോലെ തന്നെ വീഡിയോസിൽ കാണുന്ന പോലെയല്ല മുട്ടുകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് എനിക്ക് അടുത്തോട്ട് കൊണ്ട് സൂം ചെയ്യാൻ പറ്റുന്നില്ല കാരണം ക്ലിയർ ആവുന്നില്ല ഒരു വൈറ്റ് കളർ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ നല്ല സുന്ദരി റോസാണ് ഞാൻ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ നോക്കിയിട്ടൊന്നും ക്യാമറ അത് എടുക്കുന്നില്ല നമ്മൾ മറ്റ് റോസൊക്കെ സൂം ചെയ്യുമ്പോൾ നന്നായിട്ട് അതിൻ്റെ പൂമ്പൊടി വരെയൊക്കെ കാണാറുണ്ട് ഇത് അതുപോലെ കിട്ടുന്നില്ല അപ്പോൾ ഈ വെറൈറ്റി വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ ഇനി ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഓർക്കിഡ് റോസാണ് കേട്ടോ അപ്പോൾ ഓർക്കിഡ് റോസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാൻ വീഡിയോസിലൊന്നും ഇടാറില്ല ഓർക്കിഡ് റോസ് ഒക്കെ നമുക്ക് എപ്പോഴും അവൈലബിൾ ഉണ്ടോ ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് വീഡിയോസിൽ ഇടാത്തതുകൊണ്ടാണ് ഞാൻ പറയട്ടെ നമുക്ക് ബട്ടൺ റോസ് അതുപോലെ തന്നെ കാശ്മീരി റോസ് പിന്നെ എന്താണ് അതുപോലെ തന്നെ സ്നോ വൈറ്റ് വൈറ്റ് ബട്ടൺ റോസ് യെല്ലോ ക്രിക്രി റോസ് ഓർക്കിഡ് റോസ് ഇങ്ങനെയുള്ള റോസുകളെല്ലാം കോമൺ റോസുകളായിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ റോസൊക്കെ എപ്പോഴും അവൈലബിൾ ആണോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഞാൻ സ്പെഷ്യലായിട്ട് വീഡിയോ കൊടുക്കാറില്ലെന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഓർക്കിഡ് റോസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് ചട്ടി ചട്ടിയിൽ വരുന്ന ഓർക്കിഡ് റോസും ഉണ്ട് കവർ ഓർക്കിഡ് റോസും ഉണ്ട് അപ്പോൾ കവർ ഓർക്കിഡ് റോസ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപത് പിന്നെ കുറച്ചും കൂടി വലിയ കവറാണെങ്കിൽ നൂറ്റി അൻപത് റേറ്റിലാണ് നല്ല ആരോഗ്യമുള്ള റോസാണ് ഓർക്കിഡ് റോസ് എടുക്കാറ് കാരണം കുറച്ച് സെൻസിറ്റീവായിട്ട് നിൽക്കുന്ന പിടിച്ച് അതായത് കുറച്ച് പാടാണ് പിടിച്ച് കിട്ടാനായിട്ട് അപ്പോൾ ചട്ടിയിൽ വളരുന്ന വളർന്നിരിക്കുന്ന ഓർക്കിഡ് റോസ് ആണെങ്കിൽ ണ്ടാവും ബ്രാഞ്ചസ് കൂടുതലായിരിക്കും അപ്പൊ അതിന് കുറച്ച് റേറ്റ് ഉണ്ട് അപ്പൊ ആ ഒരു പോട്ടാണ് നിങ്ങൾ ഞാൻ കാണിച്ചത് അപ്പൊ ഓർക്കിഡ് റോസ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ ഇനി അടുത്തത് ഈ സുന്ദരിയായിട്ടുള്ള മറ്റൊരു ക്ലൈമ്പിങ് ആണ് ഇത് കാണാൻ തന്നെ അടിപൊളിയാണ് വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന റോസ് ആണ് ഞാൻ ഒരു പ്രാവശ്യം ഇതിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് റോസ് എന്നൊക്കെ പേര് വരുന്ന റോസ് അല്ലാത്തൊരു പ്ലാന്റ് ഉണ്ട് മൂന്നാർ അതുപോലെ തണുത്ത പ്രദേശങ്ങളിലൊക്കെയാണ് അത് ആ ഒരു പ്ലാന്റ് നമ്മൾ കണ്ടിട്ടുള്ളത് നല്ല റേറ്റുള്ള ഒരു പ്ലാന്റ് ആണ് അതിനോട് ഏകദേശം സാമ്യമുള്ള ഒരു റോസാണ് കേട്ടോ കാണാൻ ഏകദേശം അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു റോസ് പ്ലാന്റ് ആണിത് അപ്പോൾ ഈ റോസൊക്കെ നമുക്ക് വളരെ റയറായിട്ട് കിട്ടുന്നതാണ് നമ്മുടെ പ്രീ പ്രീ ഓർഡർ ആയിട്ടുള്ള പ്രീ ഓർഡർ ചെയ്യാവുന്ന റോസുകളുടെ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ അതിൽ ഇങ്ങനത്തെ റോസുകളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു പ്ലാന്റേ വന്നിട്ടുള്ളൂ ഇത് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ ഇനി അടുത്ത റോസ് ഇതുപോലെ വെറൈറ്റി ആയിട്ട് എനിക്ക് കിട്ടിയതാണോ ചെറിയ പ്ലാന്റ് ആണ് ചട്ടിയിലാണെങ്കിൽ പോലും ചട്ടിയിലത് ചെറിയ പ്ലാന്റ് ആയിട്ടാണ് വന്നേക്കുന്നത് ഒരു വെറൈറ്റി റോസാണ് അപ്പോൾ ഇതും ഒരു പ്ലാന്റ് ഉള്ളൂ ഇത് ഈ ഒരു റോസ് വേണ്ടവർക്ക് ചോദിക്കാം നല്ലൊരു പ്രത്യേക ഭംഗിയുള്ള ഒരു പൂവാണ് പൂക്കളാണ് ഇതിൻ്റെ ഇത് ഏതാ റോസ് എന്ന് എനിക്ക് അറിയില്ല മിക്കറോസിൻ്റെ ഐഡി എനിക്കറിയില്ല എങ്കിലും ഒട്ടുമിക്കവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ് ഈ ഒരു റോസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ വേണ്ട വേണ്ടത് ആരാണോ അയാൾക്ക് ഞാൻ തരാം കാരണം ഒരു പ്ലാൻ്റേ ഉള്ളൂ അടുത്തതായി ഈ ഒരു റോസാണ്ട് ഇതൊരു നാടൻ പ്ലാന്റ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്ലാൻസ് കുറച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെ വേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ എനിക്ക് ഐഡിയ ഒന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയാത്ത അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഇനിയുള്ള പ്ലാൻസ് ഒക്കെ ജസ്റ്റ് പെട്ടെന്നൊന്ന് കാണിച്ച് ഉള്ളൂ കേട്ടോ അടുത്തത് നമുക്ക് നല്ല നാടൻ നർമ്മണമുള്ള വൈറ്റ് റോസാണ് നാടൻ റോസാണ് കേട്ടോ വൈറ്റ് റോസിലൊക്കെ ഇത്രയും നല്ല ഉള്ള ഒരു വെറൈറ്റി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം നമുക്ക് കിട്ടുന്ന മിക്ക വൈറ്റ് റോസിനും ഒരു തേയിലപ്പൊടിയുടെ ഗന്ധമാണുള്ളത് ഒരു നാടൻ സുഗന്ധം അതും ആ തേയിലപ്പൊടിയുടെ ഇതും നമുക്ക് മൂക്കിൽ തുളഞ്ഞു വരുന്ന ഒരു ഇതാണ് എങ്കിലും ഇതിന് നമ്മുടെ ക്യൂൺ എലിസബത്ത് റോസ് ഞാൻ പറഞ്ഞില്ലേ അത് നമ്മുടെ പനിനീർ റോസ് അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് പക്ഷെ ഇതൊരു വൈറ്റ് പനിനീർ റോസ് അല്ല പനിനീർ റോസ് ഉപയോഗത്തിൽപ്പെട്ടതല്ല എന്നാൽ അതുപോലെ തന്നെ നല്ല നാടൻ സുഗന്ധമുള്ള റോസാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വളരെ റേറായിട്ട് കുറച്ച് പീസുകൾ എനിക്ക് കിട്ടിയപ്പോൾ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അത്രയും സുഗന്ധം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അങ്ങനെ എടുത്തൊരു ഫ്ലവർ അല്ല നാടൻ ആണെന്ന് കണ്ടപ്പോൾ എടുത്ത് പിടിച്ചതാണ് വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ അപാര സുഗന്ധമാണ് അപ്പോൾ നല്ലൊരു പ്ലാന്റ് ആണ് അധികം ഇല്ലാട്ടോ ഇതൊക്കെ വേണ്ടവർക്ക് നമ്മൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് തരും അപ്പോൾ ഇങ്ങനെയുള്ള റോസുകൾ ഈ ആദ്യം ഓർഡർ ചെയ്തവർക്ക് തരും എന്ന് പറയുമ്പോഴാണ് കുറേ പേർക്ക് സങ്കടം വരുന്നത് അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാനാണ് പ്രീ ഓർഡർ എന്ന് പറഞ്ഞൊരിത് കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ വരും ഏതൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ് കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടൊരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക